സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരേ ഒരു ചോയ്സ് ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിങ് സെന്റർ. ലൈബ വെഡിങ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം നിലമ്പൂർ നഗരസഭാ വാതക ശ്മശാനത്തിൻ്റെ പ്രവർത്തനം പുനരാരംഭിച്ചു. നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു. വാതക ശ്മശാനത്തിൻ്റെ സമീപത്തായി ഒരു സെക്കൻഡ് യൂണിറ്റ് കൂടി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതായി ചെയർമാൻ പറഞ്ഞു. വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. 5.5 ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തീകരിച്ചത്. ബർണറുകൾ, ബ്ലോവറുകൾ എന്നിവ മാറ്റുന്നതടക്കമുള്ള പ്രവൃത്തികളും നടത്തി. MI ഷാനവാസ് MP ഫണ്ടിൽ നിന്നും 27 ലക്ഷം രൂപയും നഗരസഭയുടെ 14 ലക്ഷം രൂപയും ഉപയോഗിച്ചാണ് വാതക ശ്മശാനം നിർമ്മിച്ചത്. നമ്മുടെ മുനിസിപ്പാലിറ്റിക്ക് കീഴിലുള്ള ക്രിമറ്റോറിയം നമുക്കറിയാം, 4-5 മാസമായിട്ട് ഇതിൻ്റെ മെയിൻ്റെനൻസ് പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയായിരുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മറ്റു പല, ഇപ്പോൾ വാഹനം നമുക്ക് വീട് വന്നാലും നമുക്ക് ഏത് വർക്ക്ഷോപ്പിൽ കണ്ടുപോയിട്ട് നമുക്ക് നന്നാക്കാൻ പറ്റും. പക്ഷേ ഇത്തരത്തിലുള്ള ക്രിമറ്റോറിയങ്ങളിലൊക്കെ തന്നെ ഇത് ജോലി എടുക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ AMC എടുക്കുന്ന ആളുകൾ കേരളത്തിൽ തന്നെ 2-3 ഗ്രൂപ്പുകളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ക്രിമറ്റോറിയങ്ങൾക്കും വല്ല കേടുപാടുകളും സംഭവിച്ചാൽ നമ്മുടെ റീച്ചിന്ന് എത്രയോ അകലെയാണ്. കാരണം അവരെ കൊണ്ടുവന്നത് കാണിച്ച് അവർക്കിത് കൊട്ടേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ടെൻഡർ പോയൊക്കെ വിളിച്ചു വരുമ്പോൾ അതിന് ധാരാളം സമയമെടുക്കുന്ന ഒരു ബുദ്ധിമുട്ട് നമുക്ക് കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് നമുക്കിത് 5-6 മാസം വൈകാനുണ്ടായ കാരണം. ഇന്നിപ്പോൾ ഏകദേശം 7 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി ചെലവഴിച്ച് നമുക്കിത് സജ്ജമായിരിക്കാം. അതിന് പുറമെ നമ്മുടെ ഒരു 20 ലക്ഷം രൂപയ്ക്ക് ഇതേപോലെ തന്നെ ഇതിനോട് ചാരി ഇതേപോലെ ഒരു ക്രിമറ്റോറിയം നിർമ്മിക്കാനാണ് മുനിസിപ്പാലിറ്റി ഉദ്ദേശിച്ചിട്ടുള്ളത്, നമ്മുടെ സെക്കൻഡ് യൂണിറ്റ് എന്നുള്ള നിലയിൽ. അത് നമ്മുടെ അമൃത് പദ്ധതിയിൽ നമ്മൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓർഡർ വരികയാണെങ്കിൽ നമുക്ക് അതും പെട്ടെന്ന് നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നാണ്. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സ്കറിയാക് നാന്തോപ്പിൽ, സൈജി മോൾ, കൌൺസിലർമാരായ പി ശബരീശൻ, പി ഗോപാലകൃഷ്ണൻ, റഹ്മത്ത് ചുള്ളിയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. രുചിക്കൂട്ടുകൾ കൊണ്ട് രുചി വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും. ഇന്ത്യൻ ബേക്സ്, പാണ്ടിക്കാട് റോഡ്, മണലിമേൽ ബസ് സ്റ്റാൻഡ്, വണ്ടൂർ. വണ്ടൂരിനെ പൊന്നണിയിച്ച് 2 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചൊരുക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ. ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, വണ്ടൂർ.